സെമി ഉറപ്പിച്ചറിയാ. നിങ്ങൾ ആരാന്ന് പറഞ്ഞേ? ഇംഗ്ലണ്ട്. അതല്ല, നിലവിലെ ചാമ്പ്യൻസ് അല്ലേ? അതെ. ഇപ്പൊ ടേബിളിലായിട്ട് ലാസ്റ്റ് ആണല്ലേ, എന്താ ചെയ്യാ? അതെ, നിങ്ങളുടെ നാട്ടില് വേൾഡ് കപ്പ് നടത്തിയിട്ട് ജയിക്കാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അയ്യാ ഇംഗ്ലണ്ട്, പണ്ട് നിങ്ങളെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ നാട് എടുത്ത് വിട്ടതാണ്. പിന്നെ മല്ലി കയറി വന്നിട്ട് ഞങ്ങൾ കേട്ടിരുന്നു പോരാ ഞങ്ങളെ കുറ്റം പറയണം. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പില് നിങ്ങളോട് തോറ്റതിനുള്ള പ്രതികാരം ഇന്നലെ ഞങ്ങൾ അങ്ങനെ പലിശ മീറ്റിട്ടുണ്ട്. നിങ്ങളെ 230 ഒതുക്കിയപ്പോ ഞാൻ നല്ല പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ നിങ്ങൾ 129 ഓൾ ഔട്ട് ആവുന്ന പ്രതീക്ഷയില്ലല്ലോ അളിയോ. നാണക്കേട. ഇന്നലത്തെ കളി കൂടി ജയിച്ചു കഴിഞ്ഞപ്പോ ആ ഒന്നാം സ്ഥാനം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചറിയാം. 6 കളിയിൽ 6 കളിയും ജയിച്ച ഒരേ ഒരു ടീമാ ഇന്ത്യ. അളിയ ഇന്ത്യ, നിങ്ങൾക്ക് എന്നും ഈ ഒന്നാം സ്ഥാനം നിലനിർത്തി കൊണ്ടുപോകാന്ന് തോന്നണ്ട? തോന്നണ്ട്. ഇന്ത്യ 5 സൗത്ത് ആഫ്രിക്കനോട് തോറ്റു കഴിഞ്ഞാൽ പോവാന്ന് തോന്നുന്നു ഈ ഒന്നാം സ്ഥാനം, കാരണം അവർക്ക് നെറ്റ് റൺ റേറ്റ് കൂടുതൽ. അതിന് ഞങ്ങൾ തോറ്റാലല്ലേ? ഞങ്ങളുടെ പോലെയുള്ള സൗത്ത് ആഫ്രിക്ക ശക്തരാ. ഓ, അപ്പൊ നിങ്ങൾ ശക്തരല്ല. ഞങ്ങള് ശക്തരാണ്, പക്ഷെ ഇത്തിരി ഫോം ഔട്ട് ആയിരുന്നുള്ളൂ. എന്നെ പോലെ ഇന്നലെ നിങ്ങൾ ആ ബോളിംഗ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കയ്യബദ്ധം. ഞങ്ങളുടെ രോഹിത്തിന്റെ ബാറ്റിംഗ് എങ്ങനെയായിരുന്നു? 57 റൺസ് അല്ലേ അടിച്ചത്? ഞങ്ങളുടെ രോഹിത്തിന്റെ സൂര്യകുമാർ യാദവിനെ കൂടി റണ്ണ് കൂട്ടിയാൽ തന്നെ 129 റൺസ് ആയി. ബൗളിംഗിൽ ഞങ്ങളുടെ ഷമ്യനുണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, 4 വിക്കറ്റ് അങ്ങനെടുത്ത്. ഇപ്പൊ മനസ്സിലായ? എന്ത്, ഷമ്മി ഹീറോ അല്ലയാ? ഹീറോ ഷമ്മി ഹീറോ. അപ്പൊ ബുംറ സെക്കൻഡ് ഹീറോ. ഇന്നലെ 3 വിക്കറ്റ് എടുത്ത. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഇപ്പൊ കണ്ടകശനിയാ. കണ്ടകശനി കൊണ്ടുപോ. ഇത് കണ്ടകശനിയല്ല, കഷ്ടകാലം. അതെ, ചിരിക്കണ്ട, ഇംഗ്ലണ്ട് ടീം തിരിച്ചു വരും അടുത്ത വേൾഡ് കപ്പിൽ. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഈ വേൾഡ് കപ്പിൽ മനഃപൂർവ്വം കളിക്കാത്തതാ. അതെന്താ നിങ്ങൾ കളിക്കാത്ത? അല്ല, ഞങ്ങളാണല്ലോ നിലവിലെ ജേതാക്കള്, ഞങ്ങളുടെ കയ്യിലാണല്ലോ കപ്പിരിക്കുന്നത്. അപ്പൊ ഈ വർഷം ഞങ്ങൾ കപ്പടിക്കുന്നത് മോശമല്ലേ? ബാക്കിയുള്ളവർക്ക് ഈ സാധനം തൊട്ട് നോക്കാൻ ഒരു ചാൻസ് കൂടുതലുണ്ട്. അല്ലാണ്ട് ഫോം ഔട്ട് ആയിട്ടല്ല, ന്യൂസിലൻഡിനോട് പൊട്ടി, സൗത്ത് ആഫ്രിക്കനോട് പൊട്ടി, ശ്രീലങ്കനോട് പൊട്ടി, അഫ്ഗാനിസ്ഥാനോട് പൊട്ടി, ഞങ്ങളോട് പൊട്ടി, ആകെ ഒരു ബംഗ്ലാദേശിനെ മാത്രം ഒന്ന് തോൽപ്പിച്ച്. അളിയാ, തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. തോറ്റ് 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 അവസാനം ഞങ്ങൾ ജയിക്കും. ആ, നിങ്ങൾ വിജയത്തിന്റെ മുന്നോടിയായിട്ട് വരുമ്പോഴേക്കും വേൾഡ് കപ്പ് തീരും. ഈ ഇനിയുള്ള കളിയെങ്കിലും ജയിക്കാൻ നോക്ക്, എന്നിട്ട് നാണക്കേടെ കൂടി ഒഴിവാക്കാൻ നോക്ക്. ജയിക്കണം. ഞങ്ങൾക്ക് അടുത്ത കളി ശ്രീലങ്കനോടാ, അത് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ കളിയാണ്. നിങ്ങളുടെ ടൈം ബെസ്റ്റ് ടൈം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അളിയാ, ഇത് ടീം ഇന്ത്യ. ഈ വർഷത്തെ കപ്പ് അത് ഞങ്ങൾക്ക്. അളിയാ, നമുക്ക് രണ്ടുപേർക്ക് ഒരേ പോയിന്റ്. അത് ഇന്ന് നമ്മളിൽ ആര് ജയിക്കോ അവർക്ക് 6 പോയിന്റ് ആവും. ആവും. ഞങ്ങൾ ഇതുവരെ ഒരു സെമി പോലും കളിച്ചിട്ടില്ല, നിങ്ങൾ ഫൈനലെങ്കിലും കളിച്ചിട്ടില്ലേ. അയിന് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിക്കഴിഞ്ഞാ ഒരു ഉപകാരം. നിങ്ങൾക്ക് ഇന്ന് ജയിക്കണം അല്ലേ? അതെ. കളിച്ചു ജയിച്ചോ? കളിച്ച് തന്നെ ജയിക്കാൻ പോണേ. പക്ഷെ നിങ്ങള് മറ്റേ ആദ്യത്തെ 3 കളി കളിച്ചതുപോലത്തെ കളി കളിച്ചാലാണ് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ 3 കളി നാണം കിട്ടി ഞങ്ങൾ തോറ്റെങ്കിലും അവസാനത്തെ 2 കളി ജയിച്ച പ്രതീക്ഷയല്ല ഞങ്ങള്. ഞങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക്. അതുകൊണ്ട് ഗ്രൗണ്ടില് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. പൊന്നളിയ, ഞങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഈ വേൾഡ് കപ്പ് തോറ്റി ഞങ്ങളുടെ നാട്ടിലേക്ക് അവന്മാര് പോകുമ്പോ അറിയും. ഇന്നേ കളി കഴിഞ്ഞ് കാണാം. കാണാം.